സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ആഴങ്ങളെയും ബാത്തോസ് ആഴക്കിണറിനെയും കണ്ടുവെങ്കിൽ ഇന്നിതാ വീണ്ടും ഒരു ആഴക്കിണർ തന്നെയാണ് വരുന്നത്. അതും വെള്ളം കൊള്ളാൻ കഴിയാത്ത ഒരു പൊട്ടക്കിണർ. തന്റെ സഹോദരന്മാർ പൂർവ്വപിതാവായ ജോസഫിനെ കൊല്ലാനായി തള്ളിയിട്ട പൊട്ടക്കിണർ. ഉൽപ്പത്തി 37. ഇന്നലെ ജെറമ്യയിൽ നാം കണ്ടിരുന്നു ജീവജലത്തിന്റെ ഉറവയെ നാം കൈവെടിയരുതെന്ന്. ജെറമ്യ 2:13 എടുത്തു പറയുന്നുമുണ്ട് നാം ചെയ്ത രണ്ട് കുറ്റങ്ങൾ. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയെ നാം ഉപേക്ഷിച്ചു. രണ്ട്, എന്നിട്ട് വെള്ളം കൊള്ളാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചുവെന്നും. ഇന്ന് ജോസഫിനെ വിവരിക്കുമ്പോൾ അവൻ ക്രിസ്തുവിൻ്റെ ഒരു മുന്നടയാളം ടൈപ്പാണെന്നോർത്താൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അവൻ പൊട്ടക്കിണറ്റിലെറിയപ്പെട്ടു, പക്ഷേ ദൈവം അത് അവന് നന്മയ്ക്കായി പരിണമിപ്പിച്ചു. തന്നെ ദ്രോഹിച്ചവരുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് മുൻപേ അയക്കപ്പെട്ടവനായി ജോസഫ് മാറി. 45:50 നാം കുഴിച്ച പൊട്ടക്കിണറിൽ വീണ് നാം നീരറ്റ് മരിക്കാതിരിക്കാൻ ക്രിസ്തുവും ഇതുപോലെ നമുക്കായി നമ്മളുടെ പതനങ്ങളുടെ ആ ആഴക്കയത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ജീവന്റെ പകരക്കാരനായി, മോചനദ്രവ്യമായി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ തിരുഹിതം തേടുന്നവർക്ക് എല്ലാം അവിടുന്ന് നന്നായി പരിണമിപ്പിക്കുന്നു. ദൈവം അതിനായി ഇറങ്ങി പ്രവർത്തിക്കുന്നുവെന്നർത്ഥം. റോമർ 8:28. യഹൂദ ഗുരുവായ തർഫോണുമായി തന്റെ പ്രശസ്തമായ സംവാദത്തിനിടയിൽ രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ നടത്തുന്നൊരു പ്രസ്താവനയുണ്ട്. വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടേതെന്നതിനേക്കാളേറെ ഞങ്ങളുടേതാണ്. കാരണം നിങ്ങൾ അത് കേൾക്കുക മാത്രം ചെയ്യുന്നു, ഞങ്ങളാകട്ടെ അതിൽ നിന്ന് ഊർജം കൊണ്ട് ചലിക്കുന്നു. മച്ച് മോ ഔസ് ദാൻ യോസ്. പഴയ നിയമത്തിലെ ഒരു ക്രിസ്തീയ വിശുദ്ധൻ എന്ന് പൂർവ്വപിതാവായ ജോസഫിനെ ചിലർ വിളിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തോടെയാണ്. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തനം 7:11, ഹെബ്രായർ 11 എന്നീ പാഠഭാഗങ്ങളിൽ ജോസഫിന്റെ ചിന്തയുണരുന്നുണ്ട്. ആദ്യ രക്തസാക്ഷിയായ സ്റ്റെഫാനോസ് സൻഹെദ്രിൻ സംഘത്തിന്റെ മുൻപിൽ നിന്ന് നടത്തുന്ന ഒരു പ്രസ്താവനയാണ് അപ്പോസ്തല പ്രവർത്തനം 7. ഈ രണ്ട് പാഠഭാഗങ്ങളിലും ഇസ്രായേലിന്റെ ചരിത്രത്തെ ക്രിസ്തീയമായ വീക്ഷണകോണിൽ നിന്ന് വായിച്ചെടുക്കുകയാണ് നാം ചെയ്യുന്നത്. ചരിത്രത്തിന്റെ നാൾവഴികളിൽ ദൈവസ്നേഹവും പരിപാലനയും നമ്മുടെ ഇടയിൽ എങ്ങനെ മൂർത്തീഭവിച്ചു എന്ന് പഠിപ്പിച്ചുകൊണ്ട്. ഇന്ന് സങ്കീർത്തനം 105 ഇതുപോലെ തന്നെ ഇസ്രായേലിന്റെ രക്ഷാകര ചരിത്രത്തെ ധ്യാനിക്കുന്ന ഒന്നാണ്. ദൈവിക അത്ഭുതങ്ങൾ അവിടുത്തെ നിതാന്ത വിസ്മയങ്ങൾ, എബൈഡിംഗ് അസ്റ്റോണിഷ്മെന്റ്സ് ആണെന്ന് മാർട്ടിൻ ബൂബർ പറഞ്ഞതുപോലെ. ഒരു ജനതയുടെ ചരിത്രം വിവരിക്കുന്ന വേളയിൽ ഒരു വ്യക്തി പരാമർശം കടന്നു വരുന്നുണ്ട് ഈ സങ്കീർത്തനത്തിൽ, അത്രമേൽ വിശിഷ്ടമാകയാൽ. പൂർവ്വപിതാവായ ജോസഫിനെക്കുറിച്ച്, അവന്റെ കഴുത്തിൽ അടിമച്ചങ്ങനെ മുറുകുമ്പോഴും അവനിൽ ദൈവവചനം ഒരു തീ പോലെ ജ്വലിച്ച് അവനെ ഉരുക്കി വാർത്തു എന്ന് സങ്കീർത്തനം 105:19 അക്ഷരാർത്ഥത്തിൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ അനേകം ക്രിസ്തു മുന്നോടികളിൽ, ടൈപ്സ് ഓഫ് ക്രൈസ്റ്റ്, ജോസഫ് അതുല്യനാകുന്നു. 37:13 പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. അവൻ പിതാവിന്റെ പ്രിയപുത്രനായിരുന്നുവെന്ന്. തന്റെ ഹൃദയത്തിൽ നിന്ന് പിതാവായ യാക്കോബ് അവനെ അയക്കുകയാണ് സഹോദരന്മാരെ തേടിച്ചെല്ലാൻ. അപ്പോൾ ജോസഫ് യാക്കോബിനോട് പറഞ്ഞു, ഹിന്നേനി, ഇതാ ഞാൻ. തന്റെ പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് നമുക്കായി പിതാവിന്റെ ഹിതം പേറി വന്ന ക്രിസ്തുനാഥന്റെ അടയാളമാകുന്നു അവൻ. ജോസഫിന്റെ മേലങ്കി ബഹുവർണമായിരുന്നു അത്രേ, പോളിപോയ്ക്കിലോസ്. 37:23. എഫേസ്യർ 3:10 പറയുന്നു, നമ്മളിൽ ചൊരിയപ്പെട്ടിരിക്കുന്ന ക്രിസ്തുജ്ഞാനവും ഇതുപോലെ ബഹുമുഖ വർണ്ണമുള്ളതാണെന്ന്. അവിടുത്തെ കരുണയുടെ അനന്തമായ വർണ്ണരാജികളാണവ, ഇൻഫിനിറ്റ് സ്പെക്ട്രം ഓഫ് ഹിസ് മേഴ്സി. സകല ദൈവവചനത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൈവിക രഹസ്യങ്ങളുടെയും വ്യാഖ്യാനം ക്രിസ്തുവിലാണ് പരിപൂർണമാകുന്നത്. ക്രിസ്തുവാണ് ഈ രഹസ്യങ്ങളുടെ താക്കോൽ, ഹെർമനിയൂട്ടിക് കീ. അതുകൊണ്ട് തന്നെ ആദിമസഭയിലെ എല്ലാ വേദവ്യാഖ്യാതാക്കളും സവിസ്തരം പൂർവ്വ ജോസഫിനെ ക്രിസ്തു രഹസ്യവുമായി ചേർത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സാമ്യങ്ങളിൽ നിന്ന് രഹസ്യ സന്ദേശങ്ങൾ അനാവരണം ചെയ്യുന്ന രീതിയെ അവലംബിച്ച് യഹൂദ വേദവ്യാഖ്യാന പാരമ്പര്യത്തിൽ അതിനെ ഗസേര ഷേവ എന്ന് വിളിക്കും. ഇന്ന് മത്തായി 21:33-46 മുന്തിരിത്തോട്ടത്തിലെ ദുഷ്ടന്മാരായ പാട്ടക്കാരുടെ ഉപമ, അതിനെ സംബന്ധിച്ച് നാഥൻ നടത്തുന്ന പ്രസ്താവനകൾ, ഇതെല്ലാം ഈ ഘടനയിൽ ചേർത്ത് വായിക്കാവുന്നതാണ്. നിരവധി പഴയ നിയമ അടയാളങ്ങളും വചനങ്ങളും നിറയുന്ന ഒരു ഉപമയാണിത്. അവയുടെ എല്ലാം അർത്ഥം തന്നിൽ പൂർത്തിയാകുന്നു എന്ന് നാഥൻ പഠിപ്പിക്കുകയാണിവിടെ.
ഇവനാണ് പുത്രൻ, അവകാശി, ഇവനെ നമുക്ക് വധിച്ചു കളയാം എന്ന് പറയുന്ന ജോലിക്കാർ, ക്രിസ്തുവിനോട് സദാ പ്രതിരോധിക്കുന്ന, അവനെ കൊല്ലാൻ ഒരുമ്പെടുന്ന മതനേതൃത്വത്തിൻ്റെ നേർക്കാഴ്ച തന്നെയാണ്. പുത്രനെ കൊന്നാൽ അവർക്ക് അവകാശം നേടാനാകുമെന്ന് അവർ വിചാരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ അവർ മറന്നുപോകുന്നു. ഇന്നലെ ജെറമിയ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവികമായ അവകാശം സ്വന്തമാക്കാൻ ദൈവത്തെ കൂടാതെ നമുക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, നമ്മൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അവകാശം, ഇൻഹെറിറ്റൻസ്, ദൈവം സ്വന്തമെന്ന് വിളിക്കുന്ന ജനം. പിന്നെ നമ്മൾ ആർക്കെതിരെയാണ് ഈ അസൂയയോടെ തമ്മിലടിച്ചുകൊണ്ട് ചീറി വരുന്നത്? ഇന്ന് തിരുനാൾ കൊണ്ടാടുന്ന ജെറുസലേമിലെ വിശുദ്ധ സിറിൽ പറയും, നമ്മുടെ കനം തിങ്ങുന്ന പാപങ്ങൾ ദൈവത്തിൻ്റെ ബഹുലമായ കരുണയെ കടത്തിവെട്ടാൻ പര്യാപ്തമല്ല. നമ്മുടെ മുറിവുകൾ ആ ദിവ്യവൈദ്യൻ്റെ കൈകളിൽ ഒതുങ്ങാത്തതുമല്ല.